അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വല്ലതും നടക്കുന്ന ഒരിടം. ഇപ്പൊ വിവാഹങ്ങൾ പോലും അങ്ങനെയാ, അവിടെ അള്ളാഹു ഇഷ്ടമില്ലാത്തത്, പടച്ചതമ്പുരാൻ അനുവദിക്കാത്ത വല്ലതും അവിടെ നടക്കുന്നുവെന്നറിഞ്ഞാൽ അവിടേക്ക് പോകാൻ പാടില്ല എന്ന ഷറഇന്റെ നിയമം അല്ലേ. പിന്നെ പോകാം ആർക്കെന്നറിയോ, അവിടെ പോയിട്ട് നിങ്ങൾക്കത് തിരുത്താൻ കഴിയുമെങ്കിൽ. പെൺകുട്ടികളുടെ അച്ചടക്കവും അവരുടെ വേഷവിധാനവും ഇസ്ലാമിന്റെ സംസ്കാരവും ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. പക്ഷെ ഒരു കല്യാണമായി കഴിഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫറുടെ മുമ്പിൽ ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് പുതിയ പെണ്ണ്, പുതുനാരി, സിനിമക്ക് അഭിനയിക്കുന്ന പോലെയല്ലേ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? ആരുടെ മുമ്പിൽ? അന്യ ആൾക്കാരുടെ മുമ്പിൽ, അന്യപുരുഷന്മാരുടെ മുമ്പിൽ. ഇത് തെറ്റാണ്. അത്തരം വിവാഹങ്ങളൊക്കെ ഒന്നുകിൽ ത്വലാഖിലോ എന്തെങ്കിലും പ്രശ്നത്തിലോ ചെന്ന് അവസാനിച്ചിരിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു രീതിയിലാണ്, അത്രയും ആർഭാടത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്. പടച്ചതമ്പുരാൻ ഇത് പൊരുത്തപ്പെടുന്നില്ല. നിങ്ങളുടെ സുരക്ഷിതത്വവും നിങ്ങളുടെ സംരക്ഷണവും നിങ്ങളുടെ ഇജ്ജത്തും, ഇതിനാണ് അള്ളാഹുവിന്റെ നിയമം. എന്നല്ല, നിങ്ങളെ വേദനിപ്പിക്കാനല്ല, നിങ്ങൾക്ക് അഭിമാനം നേടിത്തരാനാണ്. പക്ഷേ നിങ്ങളുടെ അഭിമാനം പിച്ച് ചീന്തിയിട്ട് നിങ്ങളെ ഒരു ഭോഗവസ്തുവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അത്തരം ചിന്തയുള്ളവർ ലോകത്തുണ്ട്. അവരാണ് ഇത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക. അതിനെന്താ കുഴപ്പം? നമുക്കൊക്കെ ചെയ്തുകൂടെ, എല്ലാവരും ചെയ്യുന്നില്ലേ? എല്ലാവരും പോകുന്നത് അവരവരുടെ ഖബറിലേക്കാണ്. നമ്മുടെ ഖബറിൽ നമ്മളേ ഉണ്ടാവുള്ളൂ. അവിടെ അള്ളാഹു ചോദിക്കുമ്പോൾ, ഇത്രയും ശ്രേഷ്ഠമായൊരു വിവാഹത്തിൻ്റെ ദിവസം അന്ന് അവിടെ വ്യഭിചാരം നടക്കുന്നുവെങ്കിൽ, തലേ ദിവസം അള്ളാഹു ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ആചാരങ്ങൾ നടക്കുന്നുവെങ്കിൽ, വിവാഹത്തിൻ്റെ അന്ന് വീട്ടുകാരും പുതുനാരിയും പുതു മണവാളിയും മണവാട്ടനും, എന്താണ്, മണവാളനും മണവാട്ടിയും നിസ്കാരമില്ല, കൂടെ പോകുന്നവർക്ക് നിസ്കാരമില്ല. കാരണം നിസ്കരിക്കുമ്പോൾ ഒന്നും കിടത്ത മേക്കപ്പൊക്കെ പോയില്ലേ, പിന്നെ രണ്ടാമത് ഉണ്ടാക്കേണ്ടതൊക്കെ എത്ര മണിക്കൂർ ഇരുന്നിട്ടാണ് അതൊക്കെ ചെയ്തു കൂട്ടുന്നത്? അപ്പം അന്ന് നിസ്കാരമില്ല. പിന്നെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക? എങ്ങനെയാണ് ആ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തുണ്ടാവുക? നമ്മൾ തുടങ്ങുന്നതിന് അങ്ങനെയല്ലേ? അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇന്ന് കാര്യങ്ങളൊക്കെ വളരെ അപകടകരമായ രീതിയിലേക്ക് സെക്യുലർ ചിന്ത ബാധിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം, നമ്മുടെ ആദർശവും നമ്മുടെ പ്രവാചകരുടെ നിർദ്ദേശങ്ങളും സ്വീകരിക്കാതെ നമ്മളിങ്ങനെ വഴിവിട്ട് ജീവിച്ചാൽ നമ്മൾ വിജയിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് മാത്രമാണ് ഇത് സംബന്ധമായിട്ട് പറയാനുള്ളത്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തെറ്റുകൾ തിരുത്താൻ കഴിയുന്ന ആളുകൾ അങ്ങോട്ട് പോയിക്കോളൂ. തെറ്റുകൾ തിരുത്താൻ കഴിയില്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഒരു മുസ്ലിമായ ആൾ സംബന്ധിക്കരുത് എന്നാണ് ശറഇന്റെ നിയമം. അങ്ങനെയാണ്. കള്ള് വിതരണം ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്ത്, മദ്യപാനം നടക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പോകാതിരിക്കുകയോ ചെയ്യാം, അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ പോകാൻ പാടില്ല. എന്തെന്നറിയോ, അതൊരു നിസ്സാരവൽക്കരിക്കപ്പെടുന്ന അവസ്ഥ വരും. അതിൻ്റെ തിന്മ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാവും. അതിങ്ങനെ കാണല്ലേ ഒഴിച്ചു കുടിക്കണത്? അപ്പം നമുക്കിങ്ങനെ തോന്നുന്നു കുഴപ്പമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. നമ്മൾ യാത്രയിലാണ്, ഫ്ലൈറ്റിലാണ്, വിമാനത്തിൽ നിന്ന് ഇറങ്ങി വാതിൽ തുറന്ന് ഓടാൻ പറ്റുമോ? അവിടെ ഇപ്പുറത്തിരിക്കുന്ന ആൾ കള്ളുണ്ടാവും, ചോദിച്ചു വാങ്ങി പേ ചെയ്ത് കുടിക്കുന്നുണ്ടാവും, കുടിച്ച് പൂസായിട്ട് പലതും ചെയ്യുന്നുണ്ടാവും. അങ്ങനൊക്കെ നടക്കുന്നില്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാണ്ട് അവിടെ ഇരിക്കുക, ഇറങ്ങണവരെ വെയിറ്റ് ചെയ്യുന്ന വേണ്ടേ? അത് ഭൂമിക്ക് തട്ടണവരെ മജ്ബൂറാണ്. മനസ്സുകൊണ്ട് നമ്മളത് ഇഷ്ടപ്പെടുന്നില്ല, മനസ്സുകൊണ്ട് നമ്മൾ വെറുക്കുന്നു, അത്രേ അവിടെ പറ്റുള്ളൂ. നേരെ മറിച്ച് നമുക്കൊരു ചോയ്സ് ഉണ്ട്, പോകാം പോകാതിരിക്കാം. ഏ, ഒരു ഹറാമ് നൽകപ്പെടുന്നിടത്ത്, ഒരു ഹറാമ് ചെയ്യപ്പെടുന്നിടത്തേക്ക് ഞാൻ ആ തിന്മക്ക് സാക്ഷിയാവാൻ ഞാൻ പോകില്ല എന്നൊരു മുസ്ലിം തീരുമാനിച്ചാൽ അള്ളാഹുവിന് ഇഷ്ടം അതാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്തൊരു കാലഘട്ടമാണ് മുഅ്മിനെ.